friends, it's me Fatima. Welcome back to my channel. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണല്ലോ. എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും ആരും പുറത്തിറങ്ങരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വലിയൊരു ഐറ്റം ഒന്നല്ല, ചെറിയൊരു ഐറ്റാണ് അൺബോക്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ക്യാഷ് കിട്ടിയതിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ചെറിയ ഐറ്റമാണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഒരു ഐറ്റം, കാരണം ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവർക്കും അല്ലെങ്കിൽ നമ്മുടെ മോജോ ഇൻസ്റ്റാഗ്രാം പോലുള്ള ഇതിൽ നമുക്ക് വോയിസ് ഒക്കെ കൊടുത്തിട്ട് ഓരോ ക്ലിപ്പുകൾ ഇടുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഒരു മൈക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ആമസോണിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ മൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് കാലത്തായിരുന്നു ആമസോൺ ഏജന്റ് വിളിച്ചിട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നല്ല മഴയുള്ളൊരു ദിവസമാണ്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് കേട്ടോ. ഇന്ന് ഈ നേരം വരെ നല്ല മഴയാണ്. അപ്പം ഞാൻ ഈ വോയിസിൻ്റെ നല്ല പ്രശ്നമുണ്ട്. അപ്പോൾ ഏതൊരു യൂട്യൂബറെ സംബന്ധിച്ചിട്ടും വീഡിയോ എടുക്കുന്നതിൽ നമുക്ക് നേരിടുന്ന രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന് ലൈറ്റ്, അത് വീഡിയോ ക്വാളിറ്റിനെ അത് ബാധിക്കും. രണ്ട് സൗണ്ടാണ്. ഈ രണ്ട് ലൈറ്റും സൗണ്ടും നമ്മുടെ വീഡിയോ ക്വാളിറ്റിനെ ബാധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പം ഞാൻ ആദ്യം ഇങ്ങനത്തെ ഓൺ വോയിസ് വീഡിയോ നമ്മൾ കൊടുക്കുന്ന ടൈമിൽ നമുക്ക് മാക്സിമം സൗണ്ട് ഇട്ടിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ നമുക്ക് സൗണ്ടിൻ്റെ നല്ലൊരു പ്രോബ്ലം ഉണ്ട്. കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ മാറ്റിയിട്ടൊക്കെ വേണം നമുക്ക് വോയിസ് കൊടുക്കാനായിട്ട്. നല്ല ബുദ്ധിമുട്ട് നേരിടുന്ന കാരണമാണ് ഒരു മൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ മൈക്കാണ് കേട്ടോ ഒന്ന് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണില്ലേ, അതിൽ ഓള് തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓള് പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വാങ്ങിയ ഐറ്റം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള ഐറ്റം ഇതാണ്. ഇതുപോലെ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അത് നല്ലപോലെ സാനിറ്റൈസ് ചെയ്ത ശേഷമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കോവിഡ് സിറ്റുവേഷൻ ആയ കാരണം ഇതുപോലെ നമ്മൾ ആമസോണിന്നോ ഫ്ലിപ്കാർട്ടിൽ ഐറ്റംസ് വാങ്ങുമ്പോൾ ദയവ് ചെയ്തിട്ട് എല്ലാവരും സാനിറ്റൈസ് ചെയ്ത ശേഷം യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ദാ ഇതുപോലൊരു മൈക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പം ഞാൻ ഈ വീഡിയോയില് ഈ മൈക്കിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ മൈക്ക് ഇതിന് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുക, ഫോണിൽ എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ട് ഐറ്റംസ് ആണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇത് നമ്മുടെ മൈക്രോഫോണിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ മൈക്ക് കവർ ചെയ്യുന്നൊരു സംഭവവും അതുപോലെ തന്നെ ഒരു ലോങ് കേബിൾ കിട്ടുന്നുണ്ട്, ഒരു ക്ലിപ്പ് കിട്ടുന്നുണ്ട്. അതാണ് ഇതുപോലൊരു കവറിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ലോങ് കേബിളാണ്, ഒരു 6.5 മീറ്ററോളം വരുന്ന കേബിളും പിന്നെ ഇതുപോലൊരു അഡാപ്റ്ററും കൂടി നമുക്ക് കണക്ടറും കൂടി ഇതിലുണ്ട്. പിന്നെ ഇത് നമുക്ക് നമ്മുടെ മൈക്രോഫോണാണിത്. ഇതിലാണ് നമ്മൾ നമ്മുടെ ആ സ്പോഞ്ച് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് മൈക്കായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതിൽ ഇതിൻ്റെ അധികം ഡീറ്റെയിൽസ് ഒന്ന് കാണാം, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ എത്രയും സാധനങ്ങളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇതുപോലെ തിരിച്ച് തുറക്കാം കേട്ടോ. തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ, ഇതിലാണ് നമ്മൾ ബാറ്ററി ഇടേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ബാറ്ററി ഇടുക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ യൂസ് ചെയ്യുന്ന ടൈമിൽ മാത്രമാണ് നമുക്കിതിൽ ബാറ്ററി ഇടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിതിൽ ബാറ്ററി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ കവറിൽ ഉണ്ടാവും കേട്ടോ ബാറ്ററി. അപ്പോൾ നമുക്ക് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്യാം. നമുക്കപ്പോൾ ബാറ്ററി ഒന്ന് കണക്ട് ചെയ്യുന്നുണ്ട് ഞാൻ. ഇതുപോലെ ബാറ്ററി ഒന്ന് കണക്ട് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ നമ്മൾ ടൈറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ വരുന്ന വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്യാമറ അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൽ എഴുതി കാണാം. അപ്പോൾ ക്യാമറ യൂസ് ചെയ്യണമെങ്കിൽ നമുക്കത് ഇതുപോലെ ഒന്നത് മേലോട്ടാക്കി കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ നമ്മൾ സ്മാർട്ട് ഫോണിലാണിത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കേബിളിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് കേട്ടോ നമ്മുടെ മൈക്രോഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ ഈ സ്പഞ്ച് ഒന്ന് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം.
എന്റെ പൈസ പോയി തന്നെ. എന്താ ഇനി ചെയ്യാന്നറിയാതെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബിൽ തന്നെ കുറച്ച് വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതെങ്ങനെയാണ് ഇനിയിപ്പോൾ ഉപയോഗിക്കഴിഞ്ഞപ്പോൾ ഇതിന് വേറെ വല്ല സെറ്റിംഗ്സിൽ വല്ല മാറ്റങ്ങളും വരുത്താനുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ചില ഫോൺസിൽ നമുക്കത് ക്യാമറയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഓപ്പൺ ക്യാമറ പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓപ്പൺ ക്യാമറ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം നമുക്ക് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ നോർമൽ സൗണ്ടിലാണ് കേട്ടോ. ഈ ഡിഫോൾട്ട് നമ്മുടെ ക്യാമറ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ മൈക്ക് വർക്കിംഗ് ആക്കുമ്പോൾ വർക്കിംഗ് ആവുന്നില്ല. നിങ്ങൾക്ക് മക്കളുടെ സൗണ്ടൊക്കെ ഒന്ന് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്രയും നോർമൽ വോയിസിൽ ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് ഈ വോയിസിലാണിത് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നമ്മുടെ ഓപ്പൺ ക്യാമറ ആപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം എന്താണ് ഇത് വർക്ക് ആവുന്നുണ്ടോ എന്നൊന്ന് നോക്കി നോക്കാം. അപ്പം ഞാൻ കുറേ നേരമായിട്ട് ട്രൈ ചെയ്യുന്നു. നമ്മുടെ ഡിഫോൾട്ട് ക്യാമറയിൽ ഒരു രക്ഷയില്ല. അപ്പം ഞാൻ കുറേ നേരമായി ട്രൈ ചെയ്യുന്നു. അങ്ങനെ ഞാൻ കുറേ വീഡിയോസ് നോക്കിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ക്യാമറ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ഓപ്പൺ ക്യാമറ ആപ്പിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓപ്പൺ ക്യാമറ ആപ്പിൽ നമ്മുടെ മൈക്രോഫോൺ ഞാൻ കണക്ട് ചെയ്തിട്ടില്ല കേട്ടോ. കണക്ട് ചെയ്യാതെയാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് കണക്ട് ചെയ്തിട്ട് ഈ സൗണ്ടിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്നൊന്ന് നോക്കാം. അത് നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഷോളിലാണ് ഞാനൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വയറൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ടുള്ള സൗണ്ടിലാണ് കേട്ടോ. അപ്പോൾ എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഡിഫോൾട്ട് ക്യാമറയിൽ ഞാൻ ഇത് എത്ര നോക്കിയിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഓപ്പൺ ക്യാമറ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഇത് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു എൻ്റെ ക്യാഷ് പോയി, ഇനിയിപ്പോൾ ഒരു വഴിയില്ലാതെ എൻ്റെ ഫോണിൻ്റെ കംപ്ലയിൻ്റ് ആവുമ്പോൾ എൻ്റെ ഫോണിൽ വേണമെങ്കിൽ മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഓപ്പൺ ക്യാമറ ആപ്പിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് സമാധാനമായി. അപ്പോൾ ഇത്രയും വോയിസാണ് കേട്ടോ എനിക്ക് മൈക്ക് യൂസ് ചെയ്തിട്ട് കിട്ടുന്നുള്ളത്. പിന്നെ ഞാൻ ഇപ്പോൾ ഫാനൊന്നും ഇട്ടിട്ടില്ല. ഫാനൊന്നും ഇടാതെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വോയിസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഫാനൊന്ന് ഇട്ട് നോക്കാം. ഫാൻ ഇട്ട് നോക്കിയിട്ട് മൈക്രോഫോൺ കണക്റ്റ് ചെയ്തിട്ടും കണക്റ്റ് ചെയ്യാതെയും എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം മൈക്രോഫോൺ ഇതൊന്ന് ഡിസ്കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഡിസ്കണക്ട് ചെയ്തു കേട്ടോ. മൈക്രോഫോൺ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഫാൻ ഒന്ന് ഇടട്ടെ. ഇപ്പം നിങ്ങൾക്ക് ഫാനിൻ്റെ സൗണ്ട് നല്ലപോലെ കേൾക്കുന്നുണ്ടാവും. ഞാൻ ഫാൻ ഇട്ടിട്ടാണ് ഇപ്പം സംസാരിക്കുന്നത്. എത്രത്തോളം വോയിസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഫാനിൻ്റെ വോയിസിൻ്റെ പുറത്ത് നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്. എന്നിട്ട് എൻ്റെ സാധാരണ നോർമൽ വോയിസിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മൈക്രോഫോണിൻ്റെ ഈ വയറൊന്ന് കണക്ട് ചെയ്യാം.
അപ്പോൾ ഞാനിപ്പോൾ മൈക്രോഫോണിൻ്റെ വയർ നമ്മൾ ഫോണിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഫാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, എന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം വോയിസിൽ വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളത്. ഞാൻ നേരത്തെ മാക്സിമം വോയിസ് എടുത്തിട്ടാണ് സംസാരിച്ചത്. ഇപ്പോൾ സാധാരണ എൻ്റെ ഒരു നോർമൽ വോയിസിലാണ് കേട്ടോ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനിത് അകത്തിരുന്നിട്ടാണ് ഇത്രയും വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് പുറത്ത്, ഇപ്പോൾ നല്ല മഴയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ടും കണക്ട് ചെയ്യാതെയും എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്നൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പുറത്തോട്ട് പോവാം കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. മേലെ ഇതാ നല്ല ഫാനൊക്കെ ഇതവിടെ കറങ്ങുന്നുണ്ട്. പുറത്ത് നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പുറത്തോട്ട് പോയി നോക്കാം. അപ്പോൾ ഞാൻ വാതിലിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. വാതില് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന്ന് മൈക്രോഫോൺ ഒന്ന് ഡിസ്കണക്ട് ചെയ്യുന്നുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മൈക്രോഫോൺ ഡിസ്കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ. മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് ഇപ്പോൾ മഴ പെയ്യും, നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്. ഇത് സൗണ്ടിൽ എത്രത്തോളം ഈ വോയിസ് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നമുക്ക് മൈക്രോഫോൺ ഒന്ന് കണക്ട് ചെയ്യാം. അത് ഞാനിതാ മൈക്രോഫോണിൻ്റെ വയറൊന്ന്. ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോസിൻ്റെ സൗണ്ടൊന്നും റെക്കോർഡായിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ട് പറ്റിപ്പോയതാണ്. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് എഡിറ്റ് ചെയ്യാൻ ഇരുന്ന് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊന്നും റെക്കോർഡായിട്ടില്ല എന്നുള്ളത്. ഓഡിയോ റെക്കോർഡാവുന്നില്ല എന്നൊന്നും അറിയാതെ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് എഡിറ്റ് ചെയ്യാൻ ഇരുന്ന് നോക്കുമ്പോഴായിരുന്നു എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അബദ്ധം പറ്റിപ്പോയി എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കം മുതലേ എനിക്ക് എട്ടിൻ്റെ പണിയായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ ആ മൈക്ക് റെഡിയാവാതെ അതിന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാനിരുന്ന് നോക്കുമ്പോൾ വീഡിയോയുടെ പകുതി ഭാഗത്തിന് വോയിസ് ഇല്ല. പിന്നീട് രണ്ടാമത് ഞാൻ റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ റീഷൂട്ട് ചെയ്ത ഭാഗമാണ് ഇട്ടിടുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂഷനല്ല ഞാൻ പിന്നീട് വീണ്ടും വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമുക്കതൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്ലൂപേഴ്സിൽ ഞാൻ നേരത്തെ വോയിസ് കൊടുത്തതൊന്നും റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊന്നും റെക്കോർഡായിട്ടില്ല. അപ്പോഴത്തേനും ഇപ്പോൾ മഴയൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ കാലാവസ്ഥയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് മൈക്ക് കണക്ട് ചെയ്യാതെയാണ് കേട്ടോ. അപ്പം ഇനി മൈക്ക് കണക്ട് ചെയ്തിട്ട് ഞാനൊന്ന് പുറത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം മൈക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ റെക്കോർഡിംഗും കൂടി ഞാൻ കാണിച്ചു തരാം. നേരത്തെ അബദ്ധം പറ്റിയോണ്ടാണ് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഇതൊന്ന് നിങ്ങൾക്ക് വീണ്ടും എടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് ഒന്നുകൂടെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനിയൊന്ന് മൈക്ക് കണക്ട് ചെയ്യാം. അപ്പം ഞാൻ ഈ മൈക്കൊന്ന് ഇതിൽ കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയുണ്ട് വോയിസ് എന്നൊന്ന് നോക്കാം. അപ്പം ഞാൻ ഇതൊന്ന് കണക്ട് ചെയ്യട്ടെ. ഇപ്പോൾ ഞാൻ ഇതിൽ മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഈ വോയിസ് എടുക്കുന്നത് ഞാൻ മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഓഡിയോയും ഇപ്പോഴത്തെ ഓഡിയോയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട് പുറത്ത്, അതുപോലെ തന്നെ മഴത്തുള്ളി വെള്ളമൊക്കെ ഒറ്റുന്നുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഒരു തുടക്കക്കാരായ യൂട്യൂബറെ സംബന്ധിച്ചിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മൈക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എനിക്ക് പിന്നെ ഇതിൽ തോന്നിയിട്ട് ഒരു ഡിഫോൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ക്യാമറ ഉപയോഗിച്ചിട്ട് മാത്രമാണ് വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ സാധാരണ ഡിഫോൾട്ട് ക്യാമറയിൽ ഇത് എനിക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമായിരുന്നു ഒരു ഡിഫോൾട്ട്. പക്ഷേ അത് ഞാൻ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. ഞാനിത് മൈക്ക് വേസ്റ്റായി എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമുണ്ടായില്ല, നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ എഴുതി അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ. ഹലോ ഹലോ. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഫാത്തിമ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഫാത്തിമ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ.
അപ്പോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കാണിച്ചു തന്നല്ലോ, തീരെ വീഡിയോ കേൾക്കാനുണ്ടായിരുന്നില്ല. വീഡിയോയുടെ എന്താണ് സൗണ്ട് എന്താണാവോ? ഓ, വീഡിയോ അല്ലല്ലോ, ഓഡിയോ അല്ലേ കേൾക്കാണ്ടാവാതിരുന്ന. ഇപ്പം എന്താ പറ്റിപ്പതിന്? എന്തൊരു കഷ്ടമാണ്. ഇന്നലെ എടുത്ത വീഡിയോ നമുക്ക് ക്ലിയർ ആയി എടുക്കാൻ പറ്റിയില്ല. ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റായി അല്ലല്ലോ ഉണ്ടായത്. എന്തപ്പോ പറയാ? ഓ, എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ ക്യാമറ. ഓ, ക്യാമറ അല്ല, മൈക്ക്. അപ്പൊ നമുക്ക് എന്താണ് ഐറ്റം? അപ്പൊ ആ